നമ്മൾ ഇതിൻ്റെ മുമ്പത്തെ വീഡിയോയിൽ ഇപ്പം നമ്മൾ പോകുന്നത് സാധാരണ ഒരു ഞങ്ങൾക്ക് അറിയാവുന്ന ഒരു വഴി കൂടെയാണ്. ഇതിൻ്റെ ഹെഡ്ലൈറ്റ് ഓണല്ല, നോർമൽ ലാമ്പാണ്, സാധാരണ എപ്പോഴും ഓണായിരിക്കുന്ന ലാമ്പാണ് ഇപ്പം ആ വെട്ടത്തിൽ അപ്പം നമുക്ക് കാണാൻ പറ്റുന്നത്. ഞങ്ങൾക്ക് അറിയാവുന്ന വഴിയായതുകൊണ്ട് കുഴപ്പമില്ല. അറിയാമല്ലാത്തൊരു വഴി കൂടെ പോകുമ്പോൾ നമ്മൾ ഹെഡ്ലൈറ്റ് ഇട്ട് പോകണമെന്നാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ. നല്ലൊരു കയറ്റമാണേ, കയറ്റമാകുമ്പോൾ ഒരു ബീപ്പ് സൗണ്ട് കേൾക്കാം. അപ്പം ആ സൗണ്ട് കേൾക്കുമ്പോൾ മനസ്സിലായിക്കോണം അടുത്ത മോഡിലോട്ട് മാറി എന്നുള്ളത്. അതാണ് ഈ വണ്ടിയുടെ ഒരു എനിക്ക് കിട്ടിയ ഒരു പ്ലസ് പോയിൻ്റ്. നമ്മൾ ആക്സിലേറ്റർ കൊടുക്കുന്നതനുസരിച്ച് ഇതിന് ഓട്ടോമാറ്റിക്കായിട്ട് മാറും. സൗണ്ട് ഒട്ടുമില്ല, കുഴപ്പമുണ്ട് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് കാണും രാത്രിയിൽ. എനിക്ക് തോന്നുന്നു നമ്മുടെ വീട്ടിൽ രാത്രിയിൽ കറങ്ങാനും പോയി കഴിഞ്ഞാൽ ഈ സാധനം ഓൺ ചെയ്ത് വെക്കുവാണെങ്കിൽ നല്ല സൂപ്പറായിട്ട് വട്ടം കിട്ടും. എടി ഹെഡ്ലൈറ്റ് ഇട്ടേക്കാൻ പറ്റുന്നു. ഇറക്കത്തിൽ റിവേഴ്സ് ചാർജിങ് ഉണ്ട്, അല്ല റിവേഴ്സ് ചാർജിങ്ങും ഉണ്ട്, റിവേഴ്സ് ലൈറ്റും ഉണ്ട്, ഹെഡ്ലാമ്പും ഉണ്ട്. ആ സോറി, ഹെഡ്ലാമ്പ് അല്ല, റിവേഴ്സ് ബ്രേക്കിങ് നമ്മൾ ബ്രേക്ക് പിടിക്കേണ്ട തന്നെ നിന്നുള്ളൂ. അപ്പോൾ അതാണ് അതൊരു ഗുണമാണ് ഈ വണ്ടിയുടെ. അതിപ്പോൾ എല്ലാ വണ്ടിയുടെ ഇങ്ങനെയാണോ തോന്നുന്നത്. നമുക്കെന്ന് പറഞ്ഞാൽ സാധാരണ എൻ്റെ കയ്യിൽ ഇതിന് മുമ്പ് ഉള്ളതിന് മുമ്പുള്ള ഇപ്പോഴും ഉണ്ട് ഹോണ്ട ആക്റ്റീവയുടെ, ഹോണ്ട ആക്റ്റീവ 4G ആണ് എന്തിലുള്ളത്. അപ്പോൾ അതിൽ നിന്ന് പറഞ്ഞാൽ നമ്മളൊരു എല്ലാ രണ്ടായിരം അല്ല 5000 കിലോമീറ്ററിൽ നമ്മൾ അതിൻ്റെ ബ്രേക്ക് പാഡ് മാറണം. ഇതിനങ്ങനെ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല, കാരണം ഇതിന് നമ്മൾ വളരെ ചുരുക്കമായിട്ടേ ബ്രേക്ക് പിടിക്കുന്നുള്ളൂ, അതിനാ പ്രശ്നമില്ല. പിന്നെ കംഫോർട്ട് എന്ന് പറഞ്ഞാൽ ഒരാൾ പോകുമ്പം ഈ വണ്ടിക്ക് കംഫോർട്ട് പോരാ ഇല്ല. ഒരു പക്ഷേ ബാറ്ററി ഇളകാതിരിക്കാനായിരിക്കാം അങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന തോന്നുന്നു. അറിയാമല്ലാത്ത ഒരു കമൻറ്റ് ചെയ്യുക, അല്ല അറിയാവുന്നൊരു കമൻറ്റ് ചെയ്യുക. അപ്പോൾ പിന്നെ രണ്ട് പേര് പോകുമ്പം നല്ല കംഫോർട്ട് കേട്ടോ, ഒരു കുറ്റമില്ല. രണ്ട് പേര് പോകുമ്പോൾ നമുക്ക് അറിയാൻ പോലുമില്ല, കുഴിയൊക്കെ ചായ അടിക്കുക കഴിഞ്ഞാൽ. പിന്നെ നല്ല കയറ്റമാണേ, സൂപ്പർ കയറ്റമാണ്. അപ്പോൾ ഈ കയറ്റത്തിൽ മോഡ് മാറി ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ സൂപ്പർ മോഡിലോട്ട് വന്നു തന്നെ. ഞാൻ ജസ്റ്റ് ദൂരെ നിന്ന് കാണിക്കാം വണ്ടി കയറണം. അപ്പം നല്ലൊരു കയറ്റത്തിലാണ് നിൽക്കുന്ന വണ്ടി. ഈ ഓരോ സൗണ്ട് പോലും ഇല്ലെന്നാണ് ഇവിടെ പ്രത്യേകത. പിന്നെ ബാക്കിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് അത്യാവശ്യം നല്ല പൊക്കം വേണം കേട്ടോ, നല്ല ഉയരത്തിലായിരിക്കുന്ന വണ്ടി. പിന്നെ ചില ആൾക്കാരൊക്കെ പറഞ്ഞത് ഈ റിയർ വ്യൂ മിറർ ചെറുതാണ്. പക്ഷേ എനിക്കത്, ഞാൻ ഒരു 6 കൊല്ലമായിട്ട് എൻ്റെ കണ്ടിന്യൂ ആയിട്ട് ഞാൻ ഹോണ്ട ആക്റ്റീവ 4G ഓടിക്കുന്ന, എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല. അതിനേക്കാളും ബെറ്റർ ആയിട്ടാണ് എനിക്ക് തോന്നിയേക്കുന്നത്. ഇത് ഒരു വശം വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മാറ്റേണ്ട, അതെന്തോ ഒരു പ്രത്യേകതയുള്ള കണ്ണാടി പോലെ തോന്നിയിട്ടുണ്ട്. ഇനിയിപ്പോൾ എൻ്റെ മാത്രം തോന്നലാണോന്ന് അറിയത്തില്ല. അങ്ങനെ ഞങ്ങൾ രണ്ട് പേരാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ റേഞ്ച് ഞാൻ 91 കാണിച്ചത്, ഇപ്പോൾ ഞങ്ങൾ ഏകദേശം 1 കിലോമീറ്റർ പാസ് ആയിട്ടുണ്ട്. ആ റേഞ്ച് ഇപ്പം റേഞ്ച് കാണിക്കുന്നത് ഞാൻ കാണിച്ചുതരാം, സൂം ചെയ്ത് നോക്കാം. അങ്ങനെ അടുത്തോട്ടേ പോകാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും ഞാൻ പറയാം, കാണാൻ പറ്റുന്നില്ല. 90 കിലോമീറ്റർ ഇപ്പോൾ റേഞ്ച് കാണിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, എപ്പോഴും നമ്മൾ ഓടിക്കുന്നതനുസരിച്ചാണ് വണ്ടി പിറ്റേ ദിവസം കാൽക്കുലേറ്റ് കാണിക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു റിയൽ ടൈമിൽ കാണിക്കുന്നത്. പിരിച്ചു വെച്ച് ഓടിച്ചു കഴിഞ്ഞാൽ 90 കാണിച്ചുകൊണ്ടിരുന്ന മൈലേജ് ഒറ്റയടിക്ക് 80 കാണിക്കും. അതുകൊണ്ട് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, നമ്മളെ പേഴ്സൻറ്റേജ് മാത്രം നോക്കിയാൽ മതി. പിന്നെ ഈ വി എടുക്കുകയെന്ന് പറഞ്ഞാൽ ഞാൻ എന്തുകൊണ്ട് ഈ വി എടുത്തു എന്ന് പലരും ചോദിച്ചു. എന്തുകൊണ്ട് ബജാജ് എടുത്തു? ബജാജ് എടുത്ത ഒറ്റ റീസണല്ല, ബിൽറ്റ് ക്വാളിറ്റി. കാരണം പൾസർ വണ്ടി ഇന്ത്യയിൽ ഏറ്റവും ഫേമസ് ആയൊരു വണ്ടിയാണ് പൾസർ. അത് നല്ല, കാരണം അതിന് മെയിൻറ്റെയിൻ ചെയ്യണം. എന്നാലും നമ്മൾ ഏത് റോഡിൽ കൂടെയും പൾസർ ഓടിക്കണം ബജാജിൻ്റെ. അതുകൊണ്ട് ബജാജ് എന്നൊരു വിശ്വാസം ഇന്ത്യൻ വണ്ടി ആയതുകൊണ്ട് എടുത്തു. അല്ലാണ്ട് വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഏതറപ്പം ഞാൻ നോക്കിയത് ഐക്യൂബ് നോക്കിയത്, അതെടുക്കാൻ പോയതാണ്. പക്ഷേ എന്നാലും ഞാനൊരു ജസ്റ്റ് ചേഞ്ച് ചെയ്തു ഒറ്റ റോഡ്. പ്രത്യേകിച്ച് റീസൺ എന്താ, മെയിനായിട്ട് ബിൽഡ് ക്വാളിറ്റിയാണ്, അതുകൊണ്ടാണ് ബജാജ് എടുത്തത്. പിന്നെ ഇപ്പോൾ ബാറ്ററി ഞാൻ അന്വേഷിച്ച് പറഞ്ഞത് ബാറ്ററി ഇപ്പോൾ മാറണമെങ്കിൽ 45,000 രൂപയാവും. 45,000 നമ്മൾ എക്സ്ചേഞ്ച് കൊടുക്കുകയാണെങ്കിൽ പഴയ ബാറ്ററി 45,000 രൂപയ്ക്ക് മാറി കിട്ടും ഈ പറയുന്ന റേഞ്ച്. പക്ഷേ നമ്മളൊരു ചിലപ്പം അറിയത്തില്ല ടെക്നോളജി നാളത്തേക്കുള്ളത് എന്താവെന്ന് അറിയത്തില്ല. നാളെ ഒരു 5 കൊല്ലം കഴിഞ്ഞ് ചിലപ്പം ഈ നമുക്കൊരു 200 കിലോമീറ്റേഴ്സ് കിട്ടുന്ന റേഞ്ച് ബാറ്ററിയിൽ, ബാറ്ററിയുടെ റേറ്റും കുറവാണ്. പക്ഷേ ഒരു പക്ഷേ കുറയാം, ഒരു പക്ഷേ വേറെ ടെക്നോളജി വന്നിരിക്കും. എങ്കിലും ഈ 5000 രൂപ വീതം പെട്രോൾ അടിക്കുന്ന ഒരാളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വണ്ടിയുടെ ആവറേജ് ചിലവുണ്ടെങ്കിൽ, അയാൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ ഒരു 60 മാസത്തേക്ക് ആലോചിച്ച് നോക്കിയാൽ 3 ലക്ഷം രൂപ മുതൽ മാത്രം
ഈ 3 ലക്ഷം രൂപ ഈ വണ്ടിക്ക് എങ്ങനെ അടിച്ചാലും ഒരു 2 ലക്ഷം രൂപ അടുത്ത് വരും, നമ്മൾ EMI ആണെങ്കിൽ അല്ല, അല്ലെങ്കിൽ എത്ര പൈസ ആകും. അപ്പോൾ ഈ പൈസ എല്ലാ പോകണോ അല്ലെങ്കിൽ നിങ്ങൾ കൂട്ടി നോക്കിയാൽ മതി. 5 കൊല്ലം കഴിഞ്ഞ് 5 കൊല്ലത്തെ ഗ്യാരണ്ടി ഇപ്പോൾ കമ്പനി തരുന്നുണ്ട്. പക്ഷേ അത് 6000 രൂപ എക്സ്ട്രാ പേയ്മെൻറ്റ് ചെയ്യണം ഒരു 2 കൊല്ലത്തേക്ക് കൂട്ടി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ എത്ര പൈസയ്ക്ക് നമുക്ക് ഈ വണ്ടി കിട്ടുന്നത് ലാഭമാണ് നഷ്ടമാണ്? പിന്നെ നമ്മൾ ഓടിക്കുന്ന കാര്യം, നമുക്കിപ്പോൾ ഒരു ചിലപ്പം പെട്രോൾ വണ്ടിയെ പോയാൽ 1/4 മണിക്കൂർ കൊണ്ട് എത്താൻ പറ്റുമായിരിക്കും. ഇതിന് ചിലപ്പോൾ ഒരു 10 രൂപ മിനിറ്റ് കൂടുതൽ വേണം. 20 മിനിറ്റ് കൂടുതൽ ആണെങ്കിൽ നമുക്ക് നഷ്ടമൊന്നുമില്ല, കയ്യിൽ നിന്ന് കാശ് പോകുന്നില്ല. പിന്നെ എന്തിനാണ് നമ്മൾ ഒരു 20 മിനിറ്റ് നേരത്തെ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ചെല്ലാമല്ലോ. പിന്നെ ഞാൻ പറഞ്ഞ പോകാൻ മേലല്ല, നമുക്ക് പോകാം. ഇപ്പം ഞാനാണെങ്കിലും എനിക്ക് ഞാൻ പറഞ്ഞില്ലേ കൊട്ടാരക്കര കൊല്ലം ഞാൻ ട്രാവൽ ചെയ്യുന്ന ആളാണ്. ഈ കൊട്ടാരക്കര കൊല്ലം ട്രാവൽ ചെയ്തിട്ട് ബാക്കി എനിക്ക് 40 കിലോമീറ്റർ മൈലേജ് കിട്ടുന്നുണ്ട്. അപ്പം ഇനിയിപ്പം ബാക്കി വീഡിയോ കാണാം. ഞങ്ങളിപ്പോൾ ഇവിടെ നിർത്താൻ പോകണം. ഇത് കൊട്ടാരക്കര മുസ്ലിം സ്ത്രീയാണ്. അപ്പോൾ ഓക്കെ, എല്ലാവർക്കും ബൈ കേട്ടോ. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുമോ. ഞാൻ ഡേ ബൈ ഡേ ഇടാം വീഡിയോ.